അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഒരു കറിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇത് ദോശക്ക്, ചപ്പാത്തി, ഇഡലി എന്നിവക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കറി വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇത്. ഞാൻ ഈ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, ഏത് പരിപ്പായാലും കുഴപ്പമില്ല. ഞാനിതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടിക ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കുള്ള കറിയാണ് കേട്ടോ ഇത്. പരിപ്പായത് കാരണം തിക്ക് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. ഒരു മൂന്ന് വറ്റൻമുളക്, കുറച്ച് ചെറിയ ജീരകം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് പോട്ടെ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളകും പൊടി, ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകും പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വരട്ടെ. ഓക്കെ, ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണ്. ഞാൻ ദോശയ്ക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.